ദൈവനാമം മഹത്വപ്പെട്ടുമാറാകട്ടെ ബഹുമാനപ്പെട്ട വൈദികരെ നമ്മുടെ ഭദ്രാസനത്തിലെ സൺഡേ സ്കൂളിലെ പ്രധാന അധ്യാപകരെയും പ്രിയപ്പെട്ട അധ്യാപകരെ പാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ അടുത്ത ഞായറാഴ്ച ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി സൺഡേ സ്കൂൾ ദിനമായി നാം കൊണ്ടാടുകയാണല്ലോ മുൻവർഷങ്ങളിൽ ബന്ധുക്കോസ്തി പെരുന്നാളിന് തൊട്ട് മുൻപുള്ള ഞായറാഴ്ചയാണ് സൺഡേ സ്കൂൾ ദിനമായി നാം ആഘോഷിച്ചിരിച്ചിരുന്നത് കുറെ നാളുകൾക്ക് മുമ്പ് പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസമായിരുന്നു സൺഡേ സ്കൂൾ ദിനം എന്നാൽ കുട്ടികൾക്ക് അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാനും സൺഡേ സ്കൂൾ ആഘോഷങ്ങൾക്ക് സമയം ആവശ്യമായി വരുന്നതുകൊണ്ട് സൗകര്യാർത്ഥം പെന്തിക്കോസി പെരുന്നാളിന് തൊട്ട് മുൻപുള്ള ഞായറാഴ്ചയിലേക്ക് നമ്മൾ ക്രമീകരിക്കുകയായിരുന്നു എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ വർഷം ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന കോവിഡ് നയന്റീൻ പ്രതിസന്ധിയിൽ മനുഷ്യന്റെ സാധാരണ കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെക്കേണ്ടതായ സാഹചര്യമുണ്ടായ പശ്ചാത്തലത്തിലാണ് സൺഡേ സ്കൂൾ ദിനവും നാം ഈ രീതിയിൽ അടുത്ത ഞായറാഴ്ചയിലത്തേക്ക് ക്രമീകരിക്കുവാനുള്ള കവണ്ണം നിർബന്ധിതരായത് സൺഡേ സ്കൂൾ പ്രസ്ഥാനം ക്രൈസ്തവ സഭകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആധ്യാത്മിക സംഘടനകളാണ് മലങ്കരസഭയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിശ്വാസവും പൈതൃകവും പാരമ്പര്യവും ആരാധനാ രീതികളുമൊക്കെ പഠിപ്പിക്കുവാൻ തൊക്കെ വണ്ണം സാധിക്കുന്നത് നമ്മുടെ സ്കൂൾ പ്രസ്ഥാനത്തിലൂടെയാണ് സഭയുടെ ശ്രേഷ്ഠമായ പൈതൃകവും പാരമ്പര്യവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത തലമുറ വളർന്നു വരുവാൻ തൊക്കെ വണ്ണം ഇടയാകണമെങ്കിൽ സഭയുടെ നേതൃനിരയിലേക്ക് ശ്രേഷ്ഠരായ വ്യക്തികളെ വളർത്തിയെടുക്കണമെങ്കിൽ ഒക്കെ കാരണമാകുന്നത് സൺഡേ സ്കൂൾ പഠന പദ്ധതിയിലൂടെയാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല അതുകൊണ്ട് സഭ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ ഏറ്റവും മഹത്തരമായ ഒരു പ്രസ്ഥാനമായി കാണുകയും അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും അവരുടെ സേവനങ്ങളെ വിലമതിക്കുകയും ചെയ്യുന്നു ചെയ്യും മൗലിഗ്രഹഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രനാൾ ഇതിന്റെ ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ശ്രീ ജോൺ കെ മാത്യു ആണ് ദീർഘനാൾ മാവേലിക്കര ഭദ്രാസനത്തിന്റെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് ശ്രേഷ്ഠമായ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ശ്രീ ജോൺ കെ മാത്യു ഇപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് വിരമിച്ച് റോയി സാമുവൽ സൺഡേ സ്കൂളിന്റെ ഡയറക്ടറായി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ജോൺ കെ മാത്യുവിന്റെ എല്ലാ സേവനങ്ങളെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും എന്റെ നന്ദി ഭദ്രാസനത്തിന്റെ പേരിൽ അറിയിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ റോയിസാ മൂവേലിന് ഈ ഭദ്രാസനത്തിന്റെ സൺഡേ സ്കൂളിന് നേതൃത്വം കൊടുക്കുവാന്റെ കോണമുള്ള എല്ലാ ദൈവകൃപകളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു സെക്രട്ടറി ആയിട്ട് ഭദ്രാസന സൺഡേ സ്കൂളിന്റെ ആയിട്ട് പി കെ വർഗീസ് പ്രവർത്തിക്കുകയായിരുന്നു ദീർഘനാളായി അദ്ദേഹവും വിരമിച്ച് പുതിയ ആളെ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെയും സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുകയും എല്ലാ സ്നേഹവും താൽപര്യവും പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു നമ്മുടെ വിവിധ ഡിസ്ട്രിക്റ്റുകളുടെ പ്രസിഡൻ്റുമാരായി ഇൻസ്പെക്ടർമാരായി സെക്രട്ടറിമാരായി പ്രവർത്തിക്കുന്നവരെയും ഇപ്പോൾ വിരമിച്ച് വിരമിക്കുന്നവരെയും അവരുടെ സേവനങ്ങളെയും പ്രത്യേകമായിട്ട് വിലമതിക്കുകയാണ് നന്ദിയോടെ ഓർക്കുന്നു പുതുതായി ചുമതലയേറ്റിരിക്കുന്നവർക്ക് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നതിനും വിശ്വാസത്തിൽ വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയുള്ള ചുമതല ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന കൂടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അവർക്കേവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സൺഡേ സ്കൂൾ പ്രവർത്തകരും അധ്വാനിക്കണമെന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്യുന്ന വലിയ സേവനമാണത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളും കുറവുകളുമൊക്കെ സഭയുടെ വളർച്ചയ്ക്കും സഭയുടെ ഭാവിയെ ലക്ഷ്യമാക്കിയും നിങ്ങൾ ചെയ്യുന്ന വലിയ സേവനമാണെന്നുള്ള ബോധ്യത്തോടു കൂടി അധ്യാപകരും പ്രധാന അധ്യാപകരും പ്രവർത്തകരും എല്ലാവരും പ്രയത്നിക്കണമെന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് ദൈവം നിങ്ങളുടെ സേവനങ്ങളെ വിലമതിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളതിന് സംശയമൊന്നുമില്ല കുഞ്ഞുങ്ങളോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ളത് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനൊക്കെ ഓണം നമുക്ക് സാഹചര്യമുണ്ടായി പ്രകൃതിയെ സ്നേഹിക്കാൻ പ്രകൃതിയോട് ഇഴുകിച്ചേർന്ന് ജീവിക്കുവാൻ്റെ ഓണം കൃഷിയിൽ താല്പര്യമുള്ളവരായി ജീവിക്കുവാൻ അതോടൊപ്പം തന്നെ ഭവനത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾക്ക് ഇൻവോൾവായി ഭവനത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനൊക്കെ ഓണം സാധിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നാം അനേകം പ്രാക്ടിക്കലായിട്ടുള്ള പാഠങ്ങൾ പഠിക്കുവാൻ്റെ ഓണം നമുക്ക് ഇടയായി അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ പാഠങ്ങളും ഒക്കെ പഠിക്കുവാനും നിങ്ങൾ സമയം കണ്ടെത്തി ഫലപ്രദമായിട്ട് അത് ഉപയോഗിക്കണം എന്നുള്ള സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ നിങ്ങളെല്ലാവരോടും എനിക്ക് ഞാൻ സാധാരണ പറയുന്ന ഉപദേശം ഒന്നുകൂടി പറയുകയാണ് എല്ലാ ദിവസവും വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും വേദപുസ്തകം വായിച്ച് പ്രത്യേകിച്ചും പുതിയ നിയമത്തിലെ ഒരു അധ്യായം ഒരു ഒരു ഭാഗമെങ്കിലും വായിക്കാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയും പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന സംഗതികൾ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ എല്ലാ ദിവസവും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം കുറച്ചു ഭാഗമെങ്കിലും വായിച്ച് ധ്യാനിക്കുന്നവരായിരിക്കണം നമ്മളെല്ലാവരും അങ്ങനെ വേദപുസ്തക വായന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി വേദപുസ്തക വായന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി ക്രൈസ്തവ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ക്രൈസ്തവ മൂല്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ക്രൈസ്തവ മൂല്യങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളായി രൂപപ്പെടുവാനൊക്കെ വണ്ണം നമ്മുടെ സൺഡേ സ്കൂളിന്റെ പഠന പദ്ധതിക്കും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ടും എല്ലാ ആശംസകളും നേർന്നുകൊണ്ടും സൺഡേ സ്കൂൾ ദിനത്തിന്റെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ടും ഞാൻ ചുരുക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ